ഇപ്പോഴുള്ള കാലത്തോ ഇതിനു മുന്നുള്ള കാലത്തോ ബ്രസീൽ നാഷണൽ ടീം മറ്റു നാഷണൽ ടീമിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. കാരണം മറ്റു നാഷണൽ ടീമുകളിൽ ഇല്ലാത്ത വലിയൊരു താരനിര ബ്രസീൽ നാഷണൽ ടീമിലുണ്ടായിരുന്നു. അപ്പോൾ വേൾഡിൽ നിന്ന് നല്ല പൊസിഷനിൽ നിൽക്കുന്ന താരങ്ങളായിരിക്കും ബ്രസീൽ നാഷണൽ ടീമിൽ അണിനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രസീൽ നാഷണൽ ടീമിന് പല വിജയങ്ങളും കൊയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 5 വേൾഡ് കപ്പ് നേടിയത്. എന്നാൽ ബ്രസീൽ നാഷണൽ ടീമിന് മുൻപിൽ ഇതുവരെ തോൽക്കാത്ത ഒരു ടീമുണ്ട്. ആ ടീമിനെ പറ്റിയും അവർ ഏറ്റുമുട്ടിയ 4 മത്സരങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഗോഡ്സൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ്സൺ സ്പോർട്സ്. ചില കാരണങ്ങൾ കൊണ്ട് ഈ ഒരാഴ്ച വീഡിയോ നമുക്ക് ഇടാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ ഒരാഴ്ച നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് തുടരുക. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ബ്രസീലിന് മുൻപിൽ ഇതുവരെയും തോൽക്കാത്ത നാഷണൽ ടീം എന്ന് പറയുന്നത് ഇപ്പോൾ സൂപ്പർ താരങ്ങളായിട്ട് നിലനിൽക്കുന്ന ഹാലൻഡ് എന്ന് പറയുന്ന താരത്തിൻ്റെ നാഷണൽ ടീമായ നോർവേ ആണ്. ഈ നോർവേ എന്ന് പറയുന്ന ഈ നാഷണൽ ടീം ഈ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലും വലിയൊരു നാഷണൽ ടീമല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതും ബ്രസീലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മാത്രം. അങ്ങനൊരു ടീമിന് മുൻപ് ഇതുവരെയും ബ്രസീൽ നാഷണൽ ടീമിന് ജയിക്കാൻ സാധിച്ചിട്ടില്ല. 4 തവണയാണ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുള്ളത്. അത് 2 സമയം സമനിലയായിട്ടുണ്ടെങ്കിൽ 2 സമയം നോർവേ എന്ന് പറയുന്ന ആ നാഷണൽ ടീം ജയിക്കുകയായിരുന്നു. 1988 ബ്രസീൽ ഈ നോർവേ എന്ന് പറയുന്ന നാഷണൽ ടീം ഏറ്റുമുട്ടുന്നത്. ആ ഏറ്റുമുട്ടുന്നതിന് മുൻപ് 1970, 1962, 1958 ആ വർഷങ്ങളിലെ വേൾഡ് കപ്പ് 3 വേൾഡ് കപ്പായിരുന്നു ബ്രസീൽ നേടിയിരുന്നത്. എന്നിട്ടും ആ നാഷണൽ ടീമുമായിട്ട് കളിച്ചതിന് ശേഷം 1-1 സമനിലയിൽ ബ്രസീൽ എന്ന് പറയുന്ന നാഷണൽ ടീമിനെ പിരിയേണ്ടി വന്നു. ആ കാലഘട്ടത്തിൽ വേൾഡിൽ തന്നെ ഏറ്റവും മികച്ചൊരു നാഷണൽ ടീം കൂടിയായിരുന്നു ബ്രസീൽ എന്ന് പറയുന്ന നാഷണൽ ടീം. എന്നിട്ട് ഈ ചെറിയ നാഷണൽ ടീമിൻ്റെ അപ്പോൾ 1-1 സമനിലയിൽ പിരിയേണ്ടി വന്നു. പിന്നീട് 1997 കളിച്ചപ്പോൾ 4-2 നോർവേ എന്ന് പറയുന്ന നാഷണൽ ടീം ജയിക്കുകയായിരുന്നു. എന്നിട്ടും ബ്രസീൽ നാഷണൽ ടീമിന് ആ കളി സമനില പിടിക്കാനോ ജയിക്കാനോ സാധിച്ചില്ല. അതുമാത്രം ചെറിയൊരു ടീമിൻ്റെ ഒപ്പം. പിന്നീട് 1998 വേൾഡ് കപ്പിൽ ക്വാളിഫൈ മത്സരത്തിൽ ഇവർ ഏറ്റുമുട്ടിയപ്പോൾ 2-1 നോർവേ ജയിക്കുകയായിരുന്നു. അത് മാത്രമല്ല, അപ്പോൾ നമ്മളുടെ ബ്രസീൽ നാഷണൽ ടീമിൻ്റെ ലൈനപ്പിലുണ്ടായിരുന്ന താരങ്ങളെന്ന് പറയുന്നത് റൊണാൾഡോ, റോബർട്ട്, കാർലോസ് തുടങ്ങിയ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച താരങ്ങളായിരുന്നു. അതുമാത്രമല്ല, ആ വേൾഡ് കപ്പ് ക്വാളിഫൈ മത്സരം കളിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ 1994 വേൾഡ് കപ്പ് നേടിയ ഒരു നാഷണൽ ടീം തന്നെയായിരുന്നു ബ്രസീൽ. അക്കാലത്തെ ഏറ്റവും മികച്ച നാഷണൽ ടീം കൂടിയായിരുന്നു ബ്രസീൽ. എന്നിട്ടും ആ താരം ബ്രസീലിന് ആ ടീമിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. പിന്നീട് 2006 ഓഗസ്റ്റ് 16 ഇവർ ഏറ്റുമുട്ടിയിരുന്നു. ആ സമയത്ത് 1-1 സമനിലയിലായിരുന്നു ആ കളി തീർന്നത്. ആ കളി റോബർട്ട്, കാർലോസ്, റൊണാൾഡീനോ, റൊണാൾഡോ, കക്ക തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങൾ നിലനിരുന്ന ഒരു ലൈനപ്പായിരുന്നു ബ്രസീലിനുണ്ടായിരുന്നത്. എന്നിട്ടും അവർക്ക് ആ കളി ജയിക്കാൻ സാധിച്ചില്ല, സമനിലയിൽ തന്നെ പിരിയേണ്ടി വന്നു. അതുമാത്രമല്ല, 2006 ആ മത്സരം കളിക്കുന്നതിന് മുൻപ് 2002 വേൾഡ് കപ്പ് നേടിയ ഒരു ടീമും കൂടിയായിരുന്നു ബ്രസീൽ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും പിന്നെ സ്റ്റോറി വീഡിയോസും മാച്ച് അനലൈസിങ്ങും പ്ലെയർ അനലൈസിങ്ങും വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ഫുട്ബോൾ ആരാധകർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലം വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്.